ഇന്നത്തെ യൂസറുകാരുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കണ്ണൂർ ഇരിട്ടിയിലുള്ള സയാന യൂസറുകാർ ഷോപ്പിൽ നിന്നായിരിക്കും. ഷോപ്പിലെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2008 മോഡൽ ആൾട്ടോ LX ആണ്. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2008 ആയതുകൊണ്ട് തന്നെ അടുത്ത വർഷം നമ്മൾ ഇതിൻ്റെ റിന്യൂവൽ എടുക്കേണ്ടി വരും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നമുക്കൊരു ആവറേജിന് മുകളിലുള്ള വൃത്തിയൊക്കെ പറയാനുണ്ട്. LX ആണ്. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 68,000. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2014 മോഡൽ സെലാരിയം VXA ആണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. മേജർ ആക്സിഡൻ്റോ റീപ്ലേസോ ഒന്നുമില്ല. നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ സാധിക്കും. 315,000 ആണ് ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത്. 250,000 വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. VXA ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം വരും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. കമ്പനി സർവീസാണ്. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ ബഡ്ജറ്റ് കൂടി കമൻറ്റ് ചെയ്യുക. KL14 ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. 2018 മോഡൽ ഹ്യുണ്ടായി ഇയോൺ ഇറ പ്ലസ് ആണ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. മേജർ ആക്സിഡൻ്റോ റീപ്ലേസോ ഒന്നുമില്ല. നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ സാധിക്കും. KL72 ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്ക് ആവറേജിന് മുകളിൽ പറയാം. ഇറ പ്ലസ് ആണ്. ഫ്രണ്ട് 2 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. 2.5 ലക്ഷം ആണ് ഈ ഒരു ഇയോണിന് ചോദിക്കുന്ന വില. 220,000 വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോസോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാം. 12 മോഡൽ റെനോ ഡസ്റ്റർ. 1 ടൺ ആണ്. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഡീസൽ ഫുൾ ഓപ്ഷനാണ്. ആ കമ്പനി അലോയ് വരും. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ ആണെങ്കിലും നാനും പുതിയതാണ്. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്ന 380,000. ഏകദേശം 300,000 രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത വാഹനങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. രണ്ടായിരത്തി 12 മോഡൽ നിസാൻ സണ്ണി ഡീസലാണ്. 100,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2012 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റീടെസ്റ്റ് വരിക 2027 ഇതിനാണെങ്കിലും മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഡീസൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 16 മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 230,000. 150,000 രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. വണ്ടിയുടെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കാണാൻ. മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. നിങ്ങളുടെ പക്കൽ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഫോട്ടോസും ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ അയച്ചുതരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. 2016 മോഡൽ വാഗണാർ LX ആണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. KL58 തലശ്ശേരിയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ടയറിൻ്റെ എല്ലാം കണ്ടീഷൻ നമുക്കൊരു ആവറേജ് പറയാനുള്ളൂ. LX ആണ്. ഫ്രണ്ട് 2 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. 340,000 ഈ ഒരു വാഗണാറിന് ചോദിക്കുന്ന വില. 250,000 രൂപയുടെ മുകളിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. LX ആണ്. ഫ്രണ്ട് 2 പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് ആണ് വരിക. മോഡൽ റിറ്റ്സ് ഡീസലാണ്. VDE ആണ്. 100,000 മുകളിലായിട്ട് ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിനാണെങ്കിലും മേജർ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഡീസൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 18 മുകളിൽ മൈലേജ് പ്രതീക്ഷിക്കാം. KL13 കണ്ണൂരെ ശേഷം വണ്ടിയാണ്. ഇതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് 300,000 രൂപ. 250,000 രൂപ വരെ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത 2012 മോഡൽ റിറ്റ്സ് ഡീസൽ അവൈലബിൾ ആണ്. 250,000 ആ ഒരു റിറ്റ്സിന് ചോദിക്കുന്ന വില. എൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അൺബോക്സിലൂടെ അറിയിക്കുക. ഇനിയും ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും ബെല്ലൈക്കനും കൂടി അമർത്തുക.